അബ്രഹത്തിൻ്റെയും ഇസഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവം വാഴ്ത്തപ്പെട്ടവനാകട്ടെ. പൗരസ്ത്യ ദേശത്തിൽ നിന്ന് ജ്ഞാനികൾ ഇസ്രായേലിലേക്ക് എത്തിക്കൊണ്ട് അന്വേഷിക്കുകയാണ്, എവിടെയാണ് യഹൂദന്മാരുടെ രാജാവായി ജനിച്ചവൻ. ഇത് കേട്ട് ഹെറോദേശ് രാജാവ് അസ്വസ്ഥനാവുകയാണ്. എന്തുകൊണ്ടാണ് ഹെറോദേശ് രാജാവ് അസ്വസ്ഥനാകുന്നത്? ജനിച്ചിരിക്കുന്നത് യഹൂദന്മാരുടെ രാജാവാണ്. ഹെറോദേശ് ഭയപ്പെടുകയാണ് തൻ്റെ രാജ്യത്വവും അധികാരവും അപഹരിക്കപ്പെടുമോ എന്ന്, പുതിയൊരു രാജാവ് വരുമ്പോൾ തൻ്റെ നിലനിൽപ്പ് തന്നെ ചോദ്യം ചെയ്യപ്പെടുമോ എന്ന്. അയാൾ അസ്വസ്ഥനാവുകയാണ്. തൻ്റെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി, സുഖജീവിതത്തിന് വേണ്ടി അയാൾ ക്രിസ്തുവിനെ വധിക്കാനായി ഒരുമ്പിടുന്നു. ഇതുമായി ബന്ധപ്പെട്ട് ചേർത്ത് വായിക്കേണ്ട മറ്റൊരു വ്യക്തിത്വം കൂടി സുവിശേഷങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട്. നീതിമാനും ദൈവഭക്തനുമായ ശിമയോൻ അഭിഷിക്തനെ കാണുന്നതുവരെ മരിക്കുകയില്ല എന്നതായിരുന്നു ശിമയോന് ലഭിച്ച വാഗ്ദാനം. മറ്റു വാക്കുകളിൽ പറഞ്ഞാൽ, ക്രിസ്തു വരാൻ വൈകുന്നതിനനുസരിച്ച് ശിമയോൻ ദീർഘായുസ്സുള്ളവനായിത്തീരും. അതുകൊണ്ടാണ് ശിമയോൻ ക്രിസ്തുവിനെ കൈകളിലെടുത്തുകൊണ്ട് പറയുന്നത്, ഈ ദാസനെ സമാധാനത്തിൽ വിട്ടയക്കണമേ എന്ന്. ക്രിസ്തുവിൻ്റെ വരവോടെ യഥാർത്ഥത്തിൽ ശിമയോൻ തൻ്റെ മരണം ആഘോഷിക്കുകയായിരുന്നു. ഒരിടത്ത് തൻ്റെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി, സുഖജീവിതത്തിന് വേണ്ടി ക്രിസ്തുവിനെ വധിക്കാനൊരുങ്ങുന്ന ഹെറോദേശ് രാജാവ്, മറ്റൊരിടത്ത് ക്രിസ്തു വന്നതിലുള്ള സന്തോഷത്താൽ തൻ്റെ മരണം പോലും ആഘോഷമാക്കുന്ന നീതിമാനും ദൈവഭക്തനുമായ ശിമയോൻ. രണ്ട് വൈരുദ്ധ്യാത്മകമായിട്ടുള്ള വ്യക്തിത്വങ്ങളെയാണ് സുവിശേഷങ്ങൾ നമുക്ക് മുൻപിൽ അവതരിപ്പിക്കുക. ഒരു ചോദ്യം ഇവിടെ അവശേഷിക്കുന്നുണ്ട്. എൻ്റെ സുഖജീവിതത്തിന് വേണ്ടി, സ്വാർത്ഥതയ്ക്ക് വേണ്ടി ക്രിസ്തു എൻ്റെ ജീവിതത്തിൽ ഹനിക്കപ്പെടുന്നുണ്ടോ? അതോ ക്രിസ്തുവിന് വേണ്ടി എൻ്റെ ജീവിതവും ജീവനും നൽകാൻ എനിക്ക് സാധിക്കുന്നുണ്ടോ? ഇനിമേൽ ഞാനല്ല, ക്രിസ്തുവാണ് എന്നിൽ ജീവിക്കുന്നത് എന്ന് പറഞ്ഞ വിശുദ്ധ പൗലോസിൻ്റെ ദർശനം നമുക്കെല്ലാം ആദർശമാകട്ടെ. ക്രിസ്തുവിന് വേണ്ടി നമുക്ക് സ്വാർത്ഥത വെടിയാം. മേൽത്തരം ആർഭാടങ്ങൾ ഒഴിവാക്കാം. വ്യക്തിപരമായിട്ടുള്ള താൽപ്പര്യങ്ങൾ മാറ്റിവെക്കാം. ക്രിസ്തു നമ്മിൽ ജീവിക്കട്ടെ. ക്രിസ്തുവിന് വേണ്ടി ജീവിക്കാൻ, അവന് വേണ്ടി ജീവിതം പോലും നൽകാൻ നമുക്ക് ഓരോരുത്തർക്കും കഴിയട്ടെ. സർവശക്തനായ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.